എൻ്റെ പേര് ബിബിൻ എന്നാണ്. ഞാൻ വരുന്നത് വൈക്കത്താണ് എൻ്റെ വീട്. അപ്പം ഒന്നര മാസം മുന്നേ എനിക്ക് ഒരു ബൈക്കൊന്ന് സ്ലിപ്പായിട്ട് കാലിന് ചെറിയ ഫ്രാക്ചറായിട്ടാണ് ഞാനിവിടെ ഹോസ്പിറ്റലിൽ എത്തുന്നത്, അപ്പോളോ ഹോസ്പിറ്റലിൽ അങ്കമാലി. അപ്പം ഇവിടുത്തെ സർജൻ ഡോക്ടർ അജയ്കുമാർ എനിക്ക് പരിചയമുള്ളതുകൊണ്ട് അദ്ദേഹത്തിനോടുള്ള ഇത് വെച്ചാണ് ഞാൻ ഇങ്ങോട്ടിവിടെ വന്നത്. അപ്പോൾ ഇവിടെ വന്ന് ചെക്കപ്പ് ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്നത് കാലിന് ചെറിയൊരു ഫ്രാക്ചർ കൊണ്ട് കാലിൻ്റെ എ സിയിൽ ഫുള്ളായിട്ട് പൊട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് നമ്മുടെ എ സിയിലിനൊരു കീ ഹോൾ സർജറി ചെയ്യണം, അതിന് മുന്നായിട്ട് നമുക്ക് ഇപ്പോൾ ഈ പൊട്ടിയേക്കുന്ന അസ്ഥി ഒന്ന് ഹീലാകാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 6 ആഴ്ചത്തെ ടൈം വേണമെന്ന് പറഞ്ഞു. അപ്പം 6 ആഴ്ചത്തേക്ക് നമ്മൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു പൂർണ്ണമായിട്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ 2 പ്രാവശ്യം ഇവിടെ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ഫിസിയോതെറാപ്പിയുടെ വിങ്സ് അവർ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തരുകയും ഇൻസ്ട്രക്ഷൻ എല്ലാം തരുകയും ചെയ്തു. അതിൻ്റെ പ്രകാരം നമ്മളൊരു 2 ആഴ്ചക്കാലം നമ്മളിവിടെ ഫിസിയോതെറാപ്പി ചെയ്തു. അപ്പോൾ അത് നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്തതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സർജറി ശേഷം നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കിട്ടുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പ്രകാരം ഞാൻ 2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മൾ കാലുകൾ അവർ പറഞ്ഞ പോലെ തന്നെ കൈകാര്യം ചെയ്തു. അതിനുശേഷം ഇപ്പോൾ 2 ദിവസമായി എനിക്ക് സർജറി ചെയ്തിട്ട്. അപ്പോൾ ഈ 2 ദിവസം മുമ്പ് എനിക്ക് സർജറി കഴിഞ്ഞു. എനിക്ക് ആദ്യത്തെ ദിവസം നല്ല പെയിൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം ഇന്നലെ ആണെന്നുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പിയും ചെയ്യുന്ന ആളും ഡോക്ടർ അജയ്കുമാറും വന്ന് സാറും കൂടി വന്നിട്ടാണ് ഇത് കൈകാര്യം ചെയ്തത്. അപ്പം നോക്കിയപ്പോൾ നമ്മൾ നടത്തി നോക്കി, എനിക്ക് വേദന കാര്യങ്ങളൊന്നുമില്ല, നല്ല ബെറ്ററായിട്ട് എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇന്ന് രാവിലെ ആണെന്നുണ്ടെങ്കിലും ഡോക്ടർ വന്ന് നടത്തി നോക്കി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്ന് തന്നെ എനിക്ക് വീട്ടിൽ പോകാമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്നാ വെച്ചാൽ എനിക്ക് വളരെയധികം ആ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തത്. പിന്നെ ഇതിനകത്തൊരു മെയിൻ ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ എനിക്ക് ആക്ച്വലി ഒരു 3 വർഷം മുന്നേ DVT ഉണ്ടായിരുന്നു. അപ്പം ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ ഡോക്ടറിൻ്റെയൊക്കെ ഒരു ഇതുകൊണ്ടാണ് നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നല്ല ബെറ്ററായിട്ട് ഇത് തീർക്കാൻ പറ്റിയത്. വിപിൻ, ഒരു ബൈക്ക് ആക്സിഡൻറ്റിനെ തുടർന്ന് മുട്ടിനും കാലിനും ശക്തമായ നീരും വേദനയുമായിട്ടാണ് അപ്പോളോ ഹോസ്പിറ്റലിൽ എത്തിപ്പറ്റിയത്. അപ്പം തുടർന്നുള്ള പരിശോധനയിൽ മുട്ടിൻ്റെ ലിഗമെൻസിനും മെനിസ്കസിനും ഒക്കെ തകരാറുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഈ കാലിൽ ഇത്രയും നീരുള്ളത് കൊണ്ട് നമ്മളൊരു ഡോപ്ലർ സ്റ്റഡിയും കൂടെ ചെയ്തു. ഈ ഡോപ്ലർ സ്റ്റഡിയിൽ കാലിൽ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ഉള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. സാധാരണ അങ്ങനെ കോമൺ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനല്ല ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, എസ്പെഷ്യലി യങ് മെയിൽസിൽ. ആക്റ്റീവായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ത്രോംബോസിസ് വരാറില്ല. പക്ഷേ എന്തോ നമുക്ക് അങ്ങനെ ഒരു ക്ലിനിക്കൽ സസ്പിഷൻ തോന്നിയതുകൊണ്ട് കാലിൽ ഇത്ര നീര് വന്നതുകൊണ്ട് നമ്മളത് പരിശോധിക്കുകയും ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു. തുടർന്നുള്ള വിശദമായ പരിശോധനയിൽ ഈ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ഉണ്ടാവാനുള്ള ചില സാഹചര്യങ്ങൾ വിപിനുള്ളതായി മനസ്സിലാക്കാൻ സാധിക്കുകയും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും ഒരു 4 ആഴ്ച ഡീപ്പ് വെയിൻ ത്രോംബോസിസിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്ത് ആളെ സർജറിക്ക് ഫിറ്റാക്കിയതിന് ശേഷം നമ്മൾ ആൻറ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻറ്റ് റീകൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻറ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻറ്റ് റീകൺസ്ട്രക്ഷൻ ചെയ്യാൻ ഉപയോഗിച്ച ഒരു ഇൻ്റർഫറൻസ് സ്ക്രൂ നമുക്കിവിടെ കാണാം. ഇത് നമുക്ക് അതിൻ്റെ ഒരു പ്രോസിഞ്ച് എന്ന് പറഞ്ഞ ഒരു ടൈറ്റ് റോപ്പ് പോലത്തെ ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ ഒരു. അപ്പോൾ ഇതിനകത്തൊരു ടണലിൽ കൂടെ നമ്മൾ ഈ ഗ്രാഫ്റ്റ് ഇവിടെ ഫിക്സ് ചെയ്യുക ചെയ്തു. അപ്പോൾ ഇവിടെയുണ്ട്, ഇവിടെ ഒരു ഗ്രാഫ്റ്റിൻ്റെ കുറച്ച് പോർഷനുണ്ട്, ഇവിടെ ഒരു ഗ്രാഫ്റ്റിൻ്റെ പോർഷനുണ്ട്. ഇത് നമ്മൾ ഗ്രാഫ്റ്റ് എടുക്കാൻ വേണ്ടി ഉപയോഗിച്ച ഇൻസിഷനാണ്. ഇത് ആർത്രോസ്കോപ്പി നമ്മൾ കീ ഹോൾ സർജറി ചെയ്യാൻ ഉപയോഗിച്ച ഇൻസ്ട്രുമെൻറ്റേഷൻ. കീ ഹോൾ സർജറി വഴി ആർത്രോസ്കോപ്പി ആൻറ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻറ്റ് റീകൺസ്ട്രക്ഷനോടൊപ്പം തന്നെ ഒരു ഡിസ്കോയിഡ് മെനിസ്കസിനും അദ്ദേഹത്തിനുള്ളതായിട്ട് മനസ്സിലായി. അപ്പോൾ ഡിസ്കോയിഡ് മെനിസ്കസിൻ്റെ ട്രീറ്റ്മെൻറ്റും ആൻറ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻറ്റ് റീകൺസ്ട്രക്ഷനും നമ്മൾ ആർത്രോസ്കോപ്പിയിൽ കൂടെ ചെയ്തു. അടുത്ത ദിവസം തന്നെ വിപിനെ നടത്തിക്കാൻ പറഞ്ഞു. വിപിന് വളരെ ഹാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ ടീമിനോടും എനിക്ക് വളരെയധികം നന്ദിയുണ്ട്.